വയനാട്ടിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നീക്കം പരിസ്ഥിതി പ്രാധാന്യമുള്ള മണിക്കുന്ന്മല എന്നിവിടങ്ങളിലായി കരിങ്കൽ ക്രഷർ തുടങ്ങാൻ സംസ്ഥാന പരിസ്ഥിതി ആഘാത പഠന സമിതി മുൻപാകെ നാല് അപേക്ഷകളാണ് വൻകിട ക്രഷർ ഗ്രൂപ്പ് ഉരുൾപൊട്ടലിൽ രണ്ടുപേർ മരിച്ച സ്ഥലം കൂടിയാണ് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ് മുട്ടിൽമല ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേർ ഇവിടെ മരിക്കുകയും ചെയ്തിരുന്നു പലയിടത്തായി മലയിടിഞ്ഞതോടെ നിരവധി കുടുംബങ്ങളെയാണ് അന്നിവിടെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത് മുട്ടിൽമല മാണ്ടാട് മുണ്ടുപാരക്കുന്ന് എന്നിവിടങ്ങളിൽ ക്രഷർ തുടങ്ങാനാണ് പരിസ്ഥിതി ആഘാത പഠന പഠനസമിതിയെ കൃഷ്ണഗിരി സ്റ്റോൺ ക്രഷർ എന്ന കമ്പനി സമീപിച്ചിരിക്കുന്നത് വനത്തിനടുത്ത് ആദിവാസികൾ താമസിക്കുന്ന മേഖലയോട് ചേർന്ന ഭൂമിയും കോറിക്ക് അപേക്ഷ നൽകിയതിൽ ഉൾപ്പെടുന്നു സ്കൂളുകൾ ഉൾപ്പെടെ മേഖലയിലുണ്ടെന്ന കാര്യം മറച്ചുവെച്ചാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് നേരത്തെ ഈ പ്രദേശങ്ങൾ അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതാണെന്ന ഡിഎഫ്ഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ ജില്ലാ കലക്ടർ ഇവിടെയുണ്ടായിരുന്ന കോറി പ്രവർത്തനം നിരോധിച്ചതാണ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറുടെ റിപ്പോർട്ടിലും മണ്ണിടിച്ചിൽ സാധ്യത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത കാണിച്ച് വീട് നിർമ്മാണത്തിന് പ്രദേശവാസികൾക്ക് അനുമതി നിഷേധിച്ച സ്ഥലത്താണ് കോറികൾക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് പ്രദേശവാസികളിൽ ആശങ്കയായിരിക്കുകയാണ് പുതിയ ക്രഷറിനായുള്ള ഈ നീക്കങ്ങൾ ഈ അപേക്ഷയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും തീർത്തും തെറ്റാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ഇവിടെ രണ്ടുപേരും മരിച്ചതാണ് ഇവിടെ ഉണ്ടായ ഉരുൾപൊട്ടലിലുണ്ടായ സ്ഥലവും കോറിയും തമ്മിലേ ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലമേ വരുന്നുള്ളൂ ഈ മലയിൽ കേരളത്തിന് അനുമതി കൊടുക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള തൊട്ടടുത്തുള്ള ഇവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഒരു കിലോമീറ്റർ വായുദൂരപരിധി പരിസ്ഥിതി ലോല മേഖലയാക്കി കരട് നിർദ്ദേശം വന്നതോടെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന വിവിധ ക്രഷർ യൂണിറ്റുകളും മറ്റിടങ്ങളിലേക്ക് പ്രവർത്തനം മാറ്റാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ വെങ്ങപ്പള്ളിയിൽ ആരംഭിച്ച കോറിക്കെതിരെ ജനങ്ങൾ സമരം ആരംഭിച്ചിരുന്നു ഇതിനിടെയാണ് മുട്ടിൽ പഞ്ചായത്തിലെ പരിസ്ഥിതി ദുർബല മേഖലയിൽ ക്രഷർ ആരംഭിക്കാനും നീക്കം നടക്കുന്നത് കൈരളി ന്യൂസ് വയനാട്